ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുള്ള ഈ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്തിയിട്ടുള്ള നമ്മൾ ഒരു കമ്മൽ ചെടി എന്ന് പറഞ്ഞ പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ പലരുടെയും കയ്യിൽ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന പ്ലാന്റാണ് ഈ കമ്മൽ ചെടി. പക്ഷേ ഇന്നത് നമുക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെറൈറ്റിയെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു പ്ലേസിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഇപ്പോൾ സെയിലിനുണ്ടാവില്ല. ഈ വീട് ഇട്ട് കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് സെയിലിനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റ് കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ ഈ കമ്മൽ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് സാധാരണ ഒരു നാട്ടിൻപുറത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് പോലെ നമ്മുടെ സൈഡ് റോഡ് സൈഡിലേക്ക് നിൽക്കുന്ന ഒരു പ്ലാന്റ് പോലെയാണ്. പക്ഷേ നമ്മൾ ഇതുപിന്നെ വേറൊരു ടൈപ്പ് പൂ നിറച്ച് വിരിയുന്ന ഒരു പ്ലാന്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ പ്ലാന്റിനേക്കാൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് റോഡ് സൈഡിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റിൻ്റെ ലീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡാർക്ക് പച്ചയാണ്. ഇത് ലൈറ്റ് പച്ചയാണ് ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക. ലൈറ്റ് പച്ചയും നിറച്ച് പൂക്കൾ വിരിയും. ഇതിൻ്റെ പ്ലാന്റ് കമ്മൽ പ്ലാന്റ് എന്നാണ് കേട്ടോ, കമ്മൽ ചെടി എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. ഓക്കെ, ഇതിൽ പുഴു അറ്റാക്ക് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അടിച്ചു കൊടുക്കണം ഇനി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക. കമ്മൽ ചെടി ഒരു വ്യത്യസ്തമായ ബ്യൂട്ടിയാണ് നമ്മുടെ ഒരു ഗാർഡനിൽ. കാരണം നിറച്ച് പൂക്കൾ വിരിയും, കുഞ്ഞു നിറച്ച് പൂക്കൾ വിരിയും. നമ്മുടെ മറ്റൊരു പ്ലാന്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റോഡ് സൈഡിലേക്ക് കാണപ്പെടുന്ന പറഞ്ഞ പ്ലാന്റ്, ആ പ്ലാന്റ് ഇത്രയും പൊങ്ങി വരില്ല. ആ സൈഡിൽ ഇങ്ങനെ ഒരു പതിഞ്ഞ് നിന്ന് വളരുന്ന പ്ലാന്റാണ് അത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നിറച്ച് നല്ല രീതിയിലൊരു പൂക്കൾ കൊണ്ട് നമുക്ക് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നിറച്ച് പൂക്കൾ തരും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം 1, 2, 3, 4, 5, 6, 7 ഫ്ലവേഴ്സ് തന്നെ ഈ കുഞ്ഞു പ്ലാന്റിലുണ്ട്. ഇനിയും മൊട്ട് വരുന്നുണ്ട്. അതിൻ്റെ മൊട്ട് വരുന്ന ആ എലീഫിൻ്റെ അടിയിൽ നിന്ന് ആ സൈഡിൽ നിന്നുണ്ട് 1, 2 വീണ്ടും ഇതിലൊക്കെ എല്ലാം മൊട്ട് വരികയാണ്. നിറച്ച് മൊട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് എൻ്റെ അമ്മ എവിടെന്നോ ആരുടെ അമ്മയുടെ ഏതോ ഒരു കൂട്ടുകാരിയുടെ എവിടെന്ന് ഏതോ ഒരു പ്ലേസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ, എനിക്കത് ജസ്റ്റ് ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി, മറന്നുപോയി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇതിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് ഈ പ്ലാന്റിനെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വിത്ത് വിഴുന്നതാണെന്ന് തോന്നുന്നു, ഇത് പൊടിക്കുന്നത്, വിത്തിന്ന് പൊടിക്കുന്നു. നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കണം. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പ്ലാന്റ്സ് നമ്മുടെ ഇലച്ചെടികളാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് കുറവാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഇല്ലയെന്നല്ല, ഉണ്ട്, കമ്പാരിറ്റീവ്ലി കുറവാണ് എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ്. സോ അതുകൊണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കുറച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. വാട്ടർ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സാണ് കൂടുതലുള്ളത്. ഇൻഡോർ പ്ലാന്റ്സും ബാക്കിയുള്ള നമ്മളല്ലാതെ പുറത്ത് നിൽക്കുന്ന പ്ലാന്റ്സിൽ കൂടുതൽ എനിക്ക് വാട്ടർ പ്ലാന്റ്സാണ്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് കുറവാണ്. കണ്ടോ, ഫ്ലവേഴ്സ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഫ്ലവർ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവർ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുകുഞ്ഞു ഫ്ലവേഴ്സ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്നത്, എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യുക. 9809806874 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതുപോലെ മറ്റു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ബൈ ബൈ.